ഇതിൻ്റെ സൗണ്ടും വളരെ കുറവായിരിക്കും, അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് റൺ ചെയ്യുമ്പോഴുള്ള ഒരു നോയ്സും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. നമ്മുടെ ഡാറ്റ ലോസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന പ്രശ്നങ്ങളോ എസ് എസ് ഡിക്ക് വരുന്നില്ല. നമ്മുടെ സ്റ്റോറേജ് ഓപ്ഷൻ വളരെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഴ്സിലെയും ലാപ്ടോപ്സിലെയും സ്റ്റോറേജ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. മെയിൻ ആയിട്ട് രണ്ട് സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് കമ്പ്യൂട്ടേഴ്സിലും ലാപ്ടോപ്സിലും വരാറുള്ളത്. ഒന്ന് നമ്മൾ സാധാരണ കാണാറുള്ള ഹാർഡ് ഡിസ്ക് HDD എന്ന് പറയും, അതുപോലെ SSD. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ലാപ്ടോപ്പിന് SSD വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് കൂടുതലാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും സാധാരണ ഒരു HDDയും SSDയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സാധാരണ ഒരു ഹാർഡ് ഡിസ്കും SSDയും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് ആണ് അതിൻ്റെ സ്പീഡ്. HDD എന്ന് പറയുമ്പോൾ അതിൽ പല ഒപ്റ്റിക്കൽ പാർട്സ് വരുന്നുണ്ട്. ഈ ഒപ്റ്റിക്കൽ പാർട്സ് മൂവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിക്കൽ പാർട്സ് മൂവ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ SSDയുടെ ആ ഒരു സ്പീഡ് HDDക്ക് കിട്ടില്ല. കാരണം SSDക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്സ് ഒന്നുമില്ല. ഈ മൂവ് ചെയ്യുന്ന പാർട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ റീഡ് ചെയ്യാനായിട്ട് SSD സഹായിക്കും. നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിൻ്റെ ഫാസ്റ്റ് കൂടിയത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഉപകാരങ്ങളാണ് നമുക്കുള്ളത്, എന്തൊക്കെ കാര്യങ്ങളുടെ സ്പീഡാണ് കൂടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ബൂട്ട് ചെയ്യുന്ന ടൈം കുറയും. അതായത് നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഓൺ ചെയ്യുന്ന സമയത്ത് അത് വളരെ ഫാസ്റ്റായിട്ട് ഓണായിട്ട് വരും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സോ ഏത് OS ആവട്ടെ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, SSD സ്റ്റോറേജിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആയിട്ട് വരാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർസ്, ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർസും ഗെയിംസൊക്കെ വളരെ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വരും. ഇനി ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് പറയുമ്പോൾ ഗെയിമിംഗ് പെർഫോമൻസിലൊന്നും മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല, പക്ഷേ ഗെയിം വളരെ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് SSD സ്റ്റോറേജ് നമ്മളെ സഹായിക്കും. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയറും പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷേ ചില സോഫ്റ്റ്വെയർസിൻ്റെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്മൂത്ത്നെസ് കൂടാനും ഈ ഒരു SSD സ്റ്റോറേജ് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് ക്യാഷ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അതിൻ്റെ പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്യാഷ് ഫയൽസിൽ പല ഫയൽ ട്രാൻസ്ഫറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയാൽ നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലൊക്കെ നമ്മുടെ ക്യാഷ് മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ ക്യാഷ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് SSD സ്റ്റോറേജിലാണ്. ഇങ്ങനെ നമ്മൾ ക്യാഷ് ഫയൽസൊക്കെ SSD സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് വളരെ സ്മൂത്തായിട്ട് എന്തെങ്കിലും ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പ്യൂട്ടറാണെന്നുണ്ടെങ്കിൽ SSD സ്റ്റോറേജ് നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോ എഡിറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ സോഫ്റ്റ്വെയർസിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറും അതുപോലെ ചില കാര്യങ്ങൾ, ഗ്രാഫിക്സ് കാർഡ്, റാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ സ്റ്റോറേജ് ഓപ്ഷൻ വളരെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്റ്റോറേജ് അത്രയും ഫാസ്റ്റായിട്ടുള്ള സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരെ എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത്, വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നല്ല ടൈം എടുക്കാറുണ്ട്. ചില കമ്പ്യൂട്ടേഴ്സിൽ അരമണിക്കൂറും ഒരു മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ ടൈം എടുക്കുന്നവരാണ്. പക്ഷേ SSD സ്റ്റോറേജും ഈ കാര്യങ്ങളുടെയും സ്പീഡ് കൂട്ടുന്നുണ്ട്. റെൻഡറിങ് എക്സ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ സ്പീഡ് കൂട്ടാനായിട്ടും SSD സഹായിക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞത് SSD സ്റ്റോറേജിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്. സ്പീഡ് മാത്രമല്ല മറ്റ് പല ഉപകാരങ്ങളും നമ്മൾ SSD സ്റ്റോറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം SSD വളരെ റിലയബിൾ ആണ്. നമ്മുടെ ഡാറ്റ ലോസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരുന്ന പ്രശ്നങ്ങളോ SSDക്ക് വരുന്നില്ല. കാരണം സാധാരണ HDD സ്റ്റോറേജിൽ നമുക്ക് മൂവിങ് പാർട്സ് കാണാമെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ മൂവിങ് പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഡാറ്റ ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ മൂവിങ് പാർട്സ് കറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നാൽ ആ ഒരു ഡാറ്റ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫയൽ മിസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ SSD ആണെങ്കിൽ ഇങ്ങനെ ഫയൽ മിസ്സിങ്ങും കാര്യങ്ങളും വരുന്ന പ്രശ്നങ്ങളില്ല. സാധാരണ ഒരു കമ്പ്യൂട്ടറൊക്കെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാതെ നേരിട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫയൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഹാർഡ് ഡിസ്കിന് വരുന്ന സ്ക്രാച്ചസും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷേ SSDക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഫയൽ ലോസ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്, വെയിറ്റും സൈസും കുറവാണ്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൽ SSD വരുന്ന സമയത്ത് കൂടുതൽ ആ ഒരു ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് കുറക്കാനും ലാപ്ടോപ്പ് മാക്സിമം സ്ലിം ആക്കാനും
ഇത് സഹായിക്കുന്നുണ്ട്. സൈസ് കുറവായതുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ഡിഫറൻ്റ് ആയതുകൊണ്ടും ഇതിൽ ഹീറ്റ് വളരെ കുറച്ച് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ എച്ച് ഡി ഡി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഹീറ്റിങ്ങും വളരെ കുറവായിരിക്കും. ഇത് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ലാപ്ടോപ്സിലേക്ക് വരുന്ന സമയത്താണ്. ഇതിൻ്റെ സൗണ്ടും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് റൺ ചെയ്യുമ്പോഴുള്ള ഒരു നോയ്സും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. എസ് എസ് ഡി സ്റ്റോറേജിൻ്റെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മളൊരു 120 GB എസ് എസ് ഡി വാങ്ങുന്ന സമയത്ത് ഇതേ പ്രൈസിന് നമുക്ക് 1 TB സ്റ്റോറേജ് കിട്ടുന്ന എച്ച് ഡി ഡി വാങ്ങാൻ കഴിയും. അതായത് ചെറിയ സ്റ്റോറേജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്യാഷ് ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എസ് എസ് ഡി സ്റ്റോറേജ് വേണം എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ സ്റ്റോറേജും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു എച്ച് ഡി ഡി സ്റ്റോറേജ് ഒരു 500 GB അല്ലെങ്കിൽ 1 TB ഒക്കെ ഉള്ള ഒരു എച്ച് ഡി ഡി സ്റ്റോറേജും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഒരു എസ് എസ് ഡി സ്റ്റോറേജ് കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. ഏറ്റവും കുറഞ്ഞത് മതി, ഒരു 120 GB ആ റേഞ്ചിലുള്ളതൊക്കെ മതി. എന്നിട്ട് അതിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് സോഫ്റ്റ്വെയർസ്, ഗെയിംസ്, ഇത് മാത്രം ഈ എസ് എസ് ഡി സ്റ്റോറേജിലേക്ക് മാറ്റിയാൽ മതി. എന്നാലും നമുക്ക് ഈ ഒരു എസ് എസ് ഡിയുടെ ഉപകാരം കിട്ടുന്നുണ്ട്. ഇനി ലാപ്ടോപ്പിലേക്ക് വരുമ്പോഴും എച്ച് ഡി ഡിയും എസ് എസ് ഡിയും രണ്ടും കൂടെ വരുന്ന ലാപ്ടോപ്സ് ഉണ്ട്, അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.